മെഴുകി, ഒരു പൊടി പോലും നമ്മുടെ തലയിലില്ല, ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരവ് കേട്ടോ. അപ്പോൾ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നലെ ഞാൻ നല്ലൊരു അടിപൊളി ഒരു ഫേസ് പാക്കൊക്കെ മുഖത്ത് ഉപയോഗിച്ചായിരുന്നല്ലേ. അപ്പോൾ അതെല്ലാവരും ഉപയോഗിച്ച് നോക്കിയായിരുന്നോ? അതിൻ്റെ റിസൾട്ടൊക്കെ എന്നോട് പറയണം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഫേസിലൊന്നും തേക്കണില്ല കേട്ടോ. ഇന്ന് ഫേസിലോ കഴുത്തിലോ ആയിട്ടോ ഒന്നല്ല ഇന്നത്തെ പാക്ക്. ഇന്നത്തെ പാക്ക് നമ്മുടെ തലയെ തേക്കാനുള്ള നല്ല അടിപൊളി ഒരു മാജിക് പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അധികം ആൾക്കാരൊക്കെ മുടി നരയ്ക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് കട്ടൻ ചായ ഉപയോഗിക്കാറുണ്ട്. അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് എനിക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവ, ഉലുവയും ആൾക്കാർ വെള്ളത്തിൽ കുതിർത്ത് അരച്ച തലയിലൊക്കെ തേക്കാറുണ്ട്. താരം പോവാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി നല്ല ഒരു ഷൈനിങ് കിട്ടാനൊക്കെ ഉലുവ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉലുവയും കട്ടൻ ചായയും കൂടെ ചേർത്ത് നല്ല അടിപൊളി പാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ പാക്ക് ഉലുവയും കട്ടൻ ചായയും ചേർത്തുള്ള നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. മുടി വളരാനും മുടിയുടെ മുടിക്ക് നല്ല തിക്നെസ് തോന്നാനും അതുമാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു പാക്കാണ്. അപ്പോൾ ഇത് രാവിലെ ഞാനിത് കട്ടൻ ചായയും ഉലുവയും കൂടി തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതാ ഉലുവ ഉണ്ടോ, ഉലുവയും കട്ടൻ ചായ അല്ല ആ ചായപ്പൊടി, ചായപ്പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതാ ഞാനിങ്ങനെ ഞെവടി ഞെവടി അതിൻ്റെ സത്ത് മൊത്തം എടുക്കുന്നുണ്ട് കേട്ടോ. ഞെവടിയിട്ട് നമുക്ക് അതിൻ്റെ സത്ത് മൊത്തം വേണം. എന്നിട്ട് ഇങ്ങനെ തന്നെ തല തേക്കണ്ട, നമുക്കിത് ഹരിച്ചിട്ട് തല തേക്കാം. കാരണം നമ്മുടെ തലമുടിയിലൊക്കെ ഈ ചായപ്പൊടിയുടെ മട്ടൊക്കെ കിട്ടും, അപ്പം നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാവില്ലേ. അപ്പം നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് അരിച്ചെടുത്തിട്ട് തലയിൽ തേക്കാം കേട്ടോ. നോക്കി നന്നായിട്ട് അങ്ങനെ ഞെവടി ഞെവടി അതിൻ്റെ നീര് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ എല്ലാവരും ആ പാക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ മുടിയുടെ അല്ല മുഖത്തിൻ്റെ ചുളിവുകളൊക്കെ മാറാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. 30 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ഇതുപോലത്തെ ഒരു ഫേസ് പാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ പിന്നെ ചുളിവുകളൊക്കെ വന്ന് നമുക്ക് നല്ല പ്രായം തോന്നും. ചുളിവുകളൊക്കെ വന്നിട്ട് ഫേസ് പാക്ക് ഇടുന്നതിനേക്കാളും നല്ലല്ലേ അതിന് മുന്നേ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതുപോലത്തെ തന്നെ പാക്കുകളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കൂട്ടൻ അവിടെ നിന്ന് ഓടിച്ചാടി വരുന്നുണ്ട്. ഉണ്ണി, ഉണ്ണിക്കൊരു സൂത്രം കാണിച്ചുതരാം, ഇങ്ങോട്ട് നോക്കിക്കേ. ഒച്ചോടോ, എന്തിനോടാ എന്നോട് മിണ്ടാതിരിക്കണം, ഞാൻ എന്താണ് നിന്നെ ചെയ്തേ. അപ്പോൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികളൊക്കെ അധികം ഇതിലൊക്കെ പോണൊക്കെ കാണാം കേട്ടോ. എന്നോട് പിണക്കാണോ? ആശാൻ ഉള്ളിലോട്ട് കയറിപ്പോയി കേട്ടോ. അപ്പം നമ്മുടേതാ നീരൊക്കെ നന്നായിട്ട് അങ്ങ് എടുത്ത് ഞാൻ ഞെവിടി 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 അതിന് സത്ത് മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്, അല്ല ഇനി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേഗം തന്നെ വരാം കേട്ടോ. ഇപ്പോഴിതാ അരിച്ചെടുത്തു കേട്ടോ. ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്, ഒരു തരി പോലും ഇല്ല കേട്ടോ. നന്നായിട്ട് കുറുകിയ പോലെയുണ്ട്. കാരണം ഉലുവയും കൂടി നമ്മൾ ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ടാവുമല്ലോ. ഇതാ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തല നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ തല നനച്ചില്ലായിരുന്നു. മിനിങ്ങാന്നല്ലായിരുന്നു നമ്മളൊരു നെല്ലിക്കപ്പൊടിയും തൈരും ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ടൊരു പാക്ക് നമ്മൾ ഇട്ടില്ലായിരുന്നോ. അതിന് ശേഷം ഇന്നാട്ടെ ഞാൻ ഇടുന്നത്. ഇന്നലെ ഞാൻ തല നനച്ചിട്ടും ഇല്ല, തലയിൽ എണ്ണ തേച്ചിട്ടും ഇല്ല കേട്ടോ. പക്ഷേ എൻ്റെ മുടി ഇരിക്കണ നോക്കിക്കേ, എണ്ണമയം പോലെയുണ്ട്. കാരണം നമ്മൾ തൈര് ചേർത്ത പാക്കായതുകൊണ്ട് നമുക്കൊരു മുടിക്ക് നല്ലൊരു തിളക്കം ഉണ്ടെന്നുണ്ടോ. മുഖത്തിന് മാത്രമല്ല തൈര് തേച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ. കണ്ടോ, ഇനി നമുക്ക് ഇത് തേച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ നിർഗന്ധലയിലാണ് ഞാൻ ആദ്യം തന്നെ തേച്ച് കൊടുക്കുള്ളൂ. നമ്മുടെ നിർഗന്ധലയിൽ നിന്ന് ഇവിടെ നിന്ന് വേണം നമ്മുടെ മുടിയൊക്കെ വളരാനാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഓരോ വകച്ചിലെടുത്ത് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. താരം പോകാനും മുടി നന്നായിട്ട് കട്ടിയിൽ വളരാനും മുടി നല്ല ഷൈനിങ് ഉണ്ടാവും, നമ്മൾ ഷാമ്പു ഇട്ട പോലെ ഉണ്ടാവും കേട്ടോ. ഈ കട്ടൻ ചായയുടെ ഗുണം അങ്ങനെയാണ്, നല്ല മുടിക്ക് നല്ലൊരു ഷാമ്പു ഇട്ട പോലെ നമുക്കൊരു ഫീല് തോന്നും കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ എണ്ണയൊന്നും തല തേച്ചില്ല, ഞാൻ വളരെ എണ്ണമായി എൻ്റെ മുടിക്കുള്ളത് കൊണ്ട് ഞാൻ എണ്ണയും തേച്ച് കൊടുത്തില്ല കേട്ടോ. നിങ്ങൾക്ക് തലയിൽ എണ്ണയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന്
തേച്ച് കൊടുക്കാവേ. അപ്പം ഈ നിർഗന്ധലയിലും പിന്നെ അത് മാത്രം നമ്മുടെ ഈ മുടി മുടിയുടെ ഈ ഭാഗത്തൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കണം. മുഖത്തോട്ട് വീണു, ഇവിടേക്ക് ഇങ്ങനെ നല്ലതായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഒരു 20 മിനിറ്റ് ഇത് നമ്മളെ തലയിൽ തന്നെ വെച്ചാൽ മതിയേ. പിന്നെ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ലോണം തലയിൽ തേച്ച് കൊടുക്കണം. നമ്മുടെ ഈ തലയുടെ ഈ പുറകുവശത്തൊക്കെ നല്ലോണം തേക്കണം. നമുക്ക് ഇവിടെയൊക്കെ മുടി കുറവുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു, നന്നായിട്ട് വളരും. പിന്നെ പണ്ട് എനിക്ക് ഒത്തിരി ഉള്ളും നല്ല ഇവിടം വരെ നീളം ഉണ്ടായിരുന്നു കേട്ടോ. ചുരുണ്ടമുടിക്ക് ഒരു വളർച്ച ഉണ്ടല്ലോ, ഒരു ഒത്തിരി അങ്ങ് വളർന്നില്ലെങ്കിലും ഏകദേശം ഇവിടം വരെയൊക്കെ മുടി ഉണ്ടായിരുന്നു എനിക്ക്. ഒരു 4ാം ക്ലാസ്സല്ല, 5ാം ക്ലാസ് വരെ നല്ലോണം മുടി ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ട്യൂഷന് പോകുന്നൊരു ചേച്ചി, ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ആ ടീച്ചറിൻ്റെ മോള് ഒരു ഡിഗ്രി പഠിക്കുമായിരുന്നു അന്നേരം. അന്നേരം ഞാൻ 2 ഭാഗത്തന്നെ എന്നും മുടി കെട്ടിട്ട് പോകും. അമ്മ എന്നും എനിക്ക് 2 ഭാഗത്ത് മുടി കെട്ടിത്തരുള്ളൂ കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അമ്മ മുടിയൊക്കെ അഴിച്ചിട്ടുണ്ടെന്ന് പോകണം, പക്ഷെ അമ്മ സമ്മതിക്കണം, അമ്മ 2 ഭാഗത്തെ എപ്പോഴും കെട്ടിത്തരുള്ളൂ. അന്നേരം ഞാനൊരു വൈകുന്നേരങ്ങളിലാണ് ട്യൂഷന് പോകാറ്. അന്നേരം ആ ട്യൂഷന് പോകുന്നിടത്ത് ആ ചേച്ചിൻ്റെ അടുത്ത് പോയപ്പം ആ ചേച്ചി പറഞ്ഞു, ഒന്ന് ഞാനൊന്ന് മുടിയൊന്ന് അഴിച്ചിരുന്നു പറഞ്ഞു. അത് എന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറല്ല, ടീച്ചറിൻ്റെ മോള് അർച്ചന എന്നാ ചേച്ചിയുടെ പേരിട്ടോ. അപ്പം അർച്ചന ചേച്ചി എൻ്റെ മുടി ഒന്ന് അഴിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തായിരുന്നു ആയിരുന്നു എൻ്റെ മക്കളെ. കട്ട് ചെയ്ത് മുടിയുടെ അളവ് ഇവിടം വരെ അങ്ങ് എത്തിച്ചു. ഞാനെങ്ങനെ കട്ട് ചെയ്ത മുടി കൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിലോട്ട് പോകും? അമ്മ എന്നെ തല്ലി ഓടിക്കില്ലേ? ഞാൻ എനിക്ക് സങ്കടം വന്നായിരുന്നു മുടി മുറിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ വലിയ മുടി വളർത്താൻ വലിയ ആഗ്രഹം എനിക്കില്ലായിരുന്നു കേട്ടോ. അന്നേരം പിന്നെ ചെറുപ്പമായല്ലേ, എന്നാലും ഞാൻ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയപ്പം പിന്നെ ആ ചേച്ചിക്കും പേടിയായിട്ട് മുടി ഇങ്ങനെ അത്രയും കട്ട് ചെയ്യുന്ന ആ ചേച്ചി അങ്ങനെ വിചാരിച്ചില്ലായിരുന്നു. എന്നാൽ ആ ചേച്ചിയുടെ അമ്മ ആ ചേച്ചിയുടെ കുറേ വഴക്കുറ നീ എന്നാ പണിയെ കാണിച്ചത്, നീ എന്തിനീ കൊച്ചിനെ മുടി വെട്ടിയത്, ഞാൻ ചേച്ചി അവരുടെ വീട്ടിൽ വന്നു എന്ത് പറയുന്നൊക്കെ പറഞ്ഞു. അന്നിട്ട് ഈ ചേച്ചിയുടെ മുഖമൊക്കെ മാറിയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞു സാറേ ചേച്ചി കുഴപ്പമില്ല മുടി വളരുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ വലിയ ആളെപ്പോലെ അങ്ങ് പോയി. വീട്ടിൽ ചെന്നിട്ട് അമ്മ അവിടെ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഗേറ്റ് ഒരു ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഗേറ്റിൻ്റെ മുമ്പോട്ടൊന്നും ഞാൻ പോയില്ല. ഗേറ്റിൻ്റെ പുറകെ നിന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ചേച്ചി. അപ്പം നീ അകത്ത് കയറിയാ എന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ല അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടാവുമെന്ന് പറഞ്ഞു. ആ നീ പറയാന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു ആ നീ പറയാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ മുടി മുറിച്ചു അമ്മേന്ന് പറഞ്ഞു. അപ്പം അമ്മ ഒരു തമാശ എന്ന് ചോദിച്ചു. ആര്? ഞാൻ പറഞ്ഞു അർച്ചന ചേച്ചി എൻ്റെ മുടി മുറിച്ചു അമ്മേന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ പിരിവൻ ചുളിക്കാൻ തുടങ്ങി കേട്ടോ. നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പുറകെ തിരിഞ്ഞ് ഇങ്ങനെ കാണിച്ചോട്ടു. ഗേറ്റ് അകത്തൊന്നും ഞാൻ കയറില്ല. അപ്പം നിങ്ങളുടെ കയറി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ഇന്ന് കയറി വാടി എന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് ചെമ്പരത്തിയുടെ അല്ല മുല്ലയില്ലേ, മുല്ലയുടെ ആ കമ്പ് എടുത്ത് ഓടിച്ചിട്ട് എനിക്ക് 2 അടി തന്നു. ഞാൻ പറഞ്ഞിട്ടാണ് മുടി വെട്ടിയത്. ആ ചേച്ചി മുടി വെട്ടിയത് എനിക്ക് അടി കിട്ടി. അടി കിട്ടിക്കഴിഞ്ഞ് ഒരു കരച്ചിലും കഴിഞ്ഞപ്പോൾ ആ ചേച്ചി വന്നു കേട്ടോ. ചോദിച്ച ചേച്ചി ഞാൻ തമാശക്കൊന്ന് വെട്ടിയതായിരുന്നു, ഇത്രയാവുമെന്ന് വിചാരിച്ചില്ലെന്നത്. ആ ചേച്ചിനെ കണ്ടപ്പോഴത്തെ അമ്മ ചിരിച്ചു ഞാൻ സാരമില്ല മുടിയല്ലേ മുടി വളർന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി വിചാരിച്ച ആന്ന് ശരി നമ്മൾ ആ ചേച്ചി പോയിട്ടോ. അതിനുശേഷം എൻ്റെ മുടി അത്ര നീളം വെച്ചിട്ടില്ല. മുടിക്ക് നല്ല കട്ടിയൊക്കെ വരും, പക്ഷെ നീളം അത്ര വരില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കൈക്കോണം എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കും. എനിക്ക് ആ ചേച്ചി ഏതായാലും വീഡിയോ കാണില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാട്ടോ ആ ചേച്ചിയുടെ പേരൊക്കെ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരുടെ കൈക്കോണം ഉണ്ടല്ലോ, അതായത് നല്ല ആൾക്കാരൊക്കെ കൈവെട്ടി നമ്മുടെ മുടി എൻ്റെ മുടിക്ക് നീളം കുറഞ്ഞത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം മുടിക്ക് നീളമൊക്കെ വെച്ചായിരുന്നു, അത്രയൊന്നും വെച്ചില്ല, വെച്ചായിരുന്നു. ഈ പ്രഗ്നൻ്റ് കഴിഞ്ഞ സമയത്തൊക്കെ നല്ലോണം മുടി ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നല്ല ഉള്ളും നല്ല നീളമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടിയുടെ കാര്യത്തിൻ്റെ തീരുമാനമായത്. എല്ലാം പൊഴിയാനും തുടങ്ങി, വലിയ താരനും വന്നു, അങ്ങനെ. പിന്നെ 2ാമത്തെ കൊച്ചായപ്പോഴും ഏകദേശം അതുപോലെ
ഉണ്ണിക്കുട്ടനായപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ. പിന്നെ എനിക്ക് മുടിയോടെ എനിക്ക് ദേഷ്യം വന്നു, എന്തിനെങ്ങനെയൊക്കെ വളർത്തുന്നത് വേണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കരുതി സാരയില്ല, നമ്മളിതുപോലൊക്കെ ടിപ്പിളൊക്കെ ചെയ്താൽ നമ്മൾ പോയ മുടിയൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലേ, അത്രയൊക്കെ ഉള്ളുന്നേ. എന്നാൽ പിന്നെ അങ്ങ് നമ്മുടെ ടിപ്പുകൾ ഓരോന്നൊക്കെ ചെയ്ത് നമ്മുടെ മുടിയൊക്കെ ഒന്ന് വീണ്ടെടുക്കണം. നമ്മുടെ മുടിക്കൊക്കെ കട്ടിയുണ്ട് കേട്ടോ, മുടിക്ക് നല്ല ഉള്ളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് നീളമാണ് ഇല്ലാത്തത്. ഇതുപോലെ ഈ കട്ടൻ ചായയും ഉലുവയുടെ ഉലുവയും കട്ടൻ ചായ തിളപ്പിച്ചത് വെള്ളമൊക്കെ ഞാൻ തല തേക്കാറുണ്ട് കേട്ടോ. അത് ഇടയ്ക്കൊക്കെ തേക്കാറുള്ളേ, ഇടയ്ക്ക് തേക്കും നമുക്ക് മനസ്സിലാവും മുടിയുടെ ആ താരനൊക്കെ ഉണ്ടെങ്കിൽ താരനൊക്കെ നന്നായിട്ട് കുറയും. പിന്നെ അതുമാത്രമല്ല മുടിയിലെ അനാവശ്യമായ എണ്ണമായി ഉണ്ടാവില്ല, നമ്മുടെ തല ഇങ്ങനെ എപ്പോഴും നോക്കിയാലും ഒരു എണ്ണമെഴുപ്പ് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് കുറയാൻ നല്ലതാണ്. പിന്നെ തലയിൽ ചെറിയ രീതിയിലൊക്കെ എണ്ണമയം വേണം, അല്ലെങ്കിൽ മുടി നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകും കേട്ടോ. ചെറിയ രീതിയിലൊക്കെ എണ്ണമയം വേണം, പക്ഷേ ചില ആളുടെ മുടിയെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എണ്ണ തേച്ചില്ലെങ്കിലും ഭയങ്കര എണ്ണമെഴുപ്പ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ നല്ല ഒരു കൊഴുപ്പ് പോലെ കണ്ടോ, ചെറുതായിട്ട് ഈ ഉലുവയൊക്കെ ഇട്ടുകൊണ്ട് ഒരു കൊഴുപ്പുണ്ട്. അല്ലെ കട്ടൻ ചായ തന്നെ തേക്കുമ്പോൾ നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഒലിച്ചു ഒലിച്ചു പോകും. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ വരെയൊക്കെ തേക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടൻ ചായ തന്നെ തേക്കച്ചാലും നല്ലതാണ്, മുടിക്ക് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ലതാണ് ഈ കട്ടൻ ചായ. അപ്പോൾ ഉലുവ തേക്കുന്നവർക്ക് ചില ആൾക്ക് തണുപ്പുണ്ടാവും, നീർഗം തലയിലേക്ക് തേക്കുമ്പോഴൊക്കെ തണുപ്പ് കയറും, ചെവി വേദന വരും, അങ്ങനെയുള്ള അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ളവർ കട്ടൻ ചായ തേച്ചാൽ മതി, ഒരു കാ മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. നമ്മളെപ്പോലെ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരൊക്കെ 20-25 മിനിറ്റ് വെച്ചാലും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ തേക്കുന്നതനുസരിച്ച് ചെറുതായിട്ടൊരു മസാജ് പോലെ ഇങ്ങ് കൊടുക്കണം കേട്ടോ. ഒരു പുറകുവശമൊക്കെ ഇങ്ങനെ ഒരു മസാജ് പോലെ കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേട്ട് ബോറടിക്കുന്നുണ്ടോ അറിയത്തില്ല, ക്ഷമിച്ചേരെ കേട്ടോ. അതൊക്കെ സ്കിപ്പ് ചെയ്തേരെ ഇഷ്ടമായില്ലെങ്കിൽ. എനിക്ക് യൂട്യൂബിൽ വന്ന യൂട്യൂബിൽ ഞാൻ സജീവമായ തന്നെയാണ്, എൻ്റെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വന്നു. ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളേ അല്ല കേട്ടോ എൻ്റെ പൊന്നെ. ഞാനിവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ പറയുന്നു ആ കൊച്ചു ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെയൊക്കെ വായടഞ്ഞു, ഞാൻ എപ്പോൾ സംസാരിക്കുന്നു. യൂട്യൂബ് വന്ന പിന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചുകൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് സംഭവിച്ചു കേട്ടോ. ഒരുപാട് നന്നായിട്ട് സംസാരിക്കും, പിന്നെ എനിക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് ആളുകളായിട്ട് ഷെയർ ചെയ്യും. എനിക്കങ്ങനെ സംസാരിക്കാനും അങ്ങനെ നല്ല ഫ്രണ്ട്സും ആൾക്കാരും ഒന്നും തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. എത്ര ഫ്രണ്ട്സ് എനിക്ക് എല്ലാവരും, എനിക്ക് നിങ്ങളൊക്കെ എന്തോരം കാര്യങ്ങൾ സംസാരിക്കാം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഉണ്ണി 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 അവിടെ വെച്ചേ, അടി കിട്ടുണ്ണി എൻ്റെ ഇരുന്ന്. അപ്പം ഇടയ്ക്കൻ ഉണ്ണിക്കുട്ടനെ വഴക്ക് പറയുന്നതാണ് കേട്ടോ. അവനവിടുന്ന് വലിയ കൊട്ടയെടുത്ത് അതിനകത്ത് ചകിരിയൊക്കെ എടുത്തുകൊണ്ട് അവിടുന്ന് അവിടെ കൊണ്ടുവയ്ക്കും, പിന്നെ ഇവിടുന്ന് അവിടെ കൊണ്ടുവയ്ക്കും. ഇതാണ് അവൻ്റെ പരിപാടി. കുറേ ഇലയൊക്കെ പറിച്ച് കളയുന്നുണ്ട് ഉണ്ണി. ഇലയും പൂവൊന്നും പറിച്ച് കളയല്ലേ, നമുക്ക് ഓണത്തിന് പൂക്കളിടണ്ടേ. ആ മാവേലി വരണ്ടേ. അപ്പോൾ ഞാൻ എന്താ മുടിയിലേക്ക് നന്നായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കുറച്ചും കൂടെ ഉണ്ട്, ഇതൊന്നും ഞാൻ കളയിൽ മൊത്തം തലയിൽ തേക്കും കേട്ടോ. അപ്പോൾ ഇതാ മുടിയുടെ ഈ സൈഡിലുണ്ടല്ലോ, ഈ സൈഡിലൊക്കെ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കാൻ മറക്കല്ലേ. ഇവിടെ ചില ആൾക്ക് താരം വരും, കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരും, അതൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. അതുപോലെ ഇതാ ഈ കൃതാങ്കല ഇവിടെയൊക്കെ നമ്മൾ തേച്ച് വെച്ച് കൊടുക്കും, ഇവിടെയൊക്കെ നല്ലോണം മുടിയൊക്കെ നന്നായിട്ട് വളരെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇതാ ഇവിടെയൊക്കെ, അതുപോലെ ഇവിടെ, പിന്നെ ഇതാ ഇവിടെ നമുക്ക് മുടി കുറവ് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ആഴ്ചയിൽ ഒരു 3 തവണ തേച്ചാൽ മതി കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ തേച്ച് ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഇതാ ഇന്നാലും ബാക്കിയുണ്ട്, ഞാൻ ഈ മുടിയിന് പുറകോട്ട് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്ത് ഒരു ചെറിയൊരു മസാജ്, ചെറിയ രീതിയിൽ മസാജ്, ഒത്തിരി ഇങ്ങനെ വലിച്ചു തിട്ടരുത്, ചെറിയ രീതിയിൽ മസാജൊക്കെ കൊടുത്ത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഒരു 20-25 മിനിറ്റ് അതൊക്കെ കൂടുതൽ വെക്കേണ്ട. അപ്പോൾ മുടി കറക്കാനും മുടി വളരാനും ഒക്കെ നല്ലൊരു മാജിക് തൈലം, മാജിക് വെള്ളം എന്നാണ് പറയുക. ഇത് ശരിക്കൊരു മാജിക് വെള്ളം തന്നെയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളേ. അപ്പം ഒരു 20 മിനിറ്റ് എൻ്റെ തലയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ.
ഞാനൊരു 25 മിനിറ്റ് തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, ഇവിടേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എന്താ ഇവിടേക്ക് ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. എന്താ അപ്പം ഞാനൊന്ന് തലേന്ന് കഴുകിട്ട് വരാം. പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ ആ അടുപ്പിൽ തീയൊക്കെ ഊതാനുണ്ടായിരുന്നു കേട്ടോ. തീയൊക്കെ ഊതിയപ്പോഴത്തേക്കും ചാരമൊക്കെ അതായത് പൊടി കണ്ടോ, ചാരമൊക്കെ തലയിലൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ കേട്ടോ, കുറച്ച് വമ്പേർ അടുപ്പത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഇതിൻ്റെ കൂടെ നമ്മൾ അതും കൂടെ ചെയ്യുന്നുണ്ട്. ടിപ്പിൽ രാവിലെ എണീച്ച് ഇവിടെ അങ്ങ് ടിപ്പിലിട്ട് ഇറങ്ങുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ വീട്ടിലെ പണിയും അതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ആയിട്ട് നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ തലയൊക്കെ നല്ല വൃത്തി ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ. ഞാനിതാ തലമുടിക്ക് നല്ല വൃത്തി കഴുകിട്ട് പോകുന്നു കേട്ടോ. അന്നൊക്കെ ഒരു പൊടി പോലുമില്ല, നല്ല ക്ലീനായിട്ട് കഴുകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തലമുടിയുടെ നല്ല ഷൈനിങ് പോലെ, നല്ല ഒരു തിളക്കം പോലെയൊക്കെ ഇല്ലേ, അത് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ നാച്ചുറൽ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലമുടി ഇതുപോലെ ഹെൽത്തി ആയി നല്ല ക്ലീനായി നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹെയർ പാക്കൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ മറന്നു പോയിട്ടോ. ഞാൻ 1.5 ഗ്ലാസ് വെള്ളം എടുത്തത്, 1.5 ഗ്ലാസ് വെള്ളത്തിൽ 3 സ്പൂണ് ചായപ്പൊടി ഇട്ട് പിന്നെ 3 സ്പൂണ് ഉലുവയും കൂടെ ചേർത്തിട്ടോ. ഇല്ല, 2 തുല്യ അളവിലാണ് എടുത്തത്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് ഞെവിടി അതിൻ്റെ നീരൊക്കെ എടുത്ത് അതിന് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ തലയിൽ തേച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാവും. തലമുടി നന്നായിട്ട് വളരാനും നല്ല മുടിക്ക് നല്ല ഒരു തിക്നെസ് ഉണ്ടാവാനും, അതുമാത്രമല്ല അകലനര പോലും മാറും കേട്ടോ. കാരണം ഇതിൽ ചായപ്പൊടി ചേർത്തുകൊണ്ട് മുടിക്ക് നല്ല കറുപ്പുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഒന്ന് ചെയ്ത് നോക്കണേ. ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് കാര്യങ്ങൾ നോക്കാവേ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതാ നല്ല തൈരുണ്ട്, പിന്നെ ഇതാ വമ്പയർ തോരനാട്ടോ, വമ്പയർ തോരൻ, പിന്നെ മുട്ട പുഴുങ്ങിയത്, പിന്നെ ഇതാ കോവയ്ക്ക മെഴുക്ക് വരട്ടി. നമ്മളിതുപോലെ ഹെൽത്തിയായ സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉള്ളോടെ നല്ല മുടിയൊക്കെ നന്നായിട്ട് വളരുള്ളൂ, നമ്മൾ ഹെൽത്തി ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.